ഹായ്, എല്ലാവർക്കും ശ്രീദൂസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആദിയുടെയും അവൻ്റെ അമ്മയുടെയും പിന്നെ അവൻ്റെ അനിയത്തിയുടെയും കഥയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ? എൻ്റെ പേര് ആദിത്യൻ, ആദി എന്ന് വിളിക്കും. വീട്ടിൽ എന്നെ കൂടാതെ അമ്മ അനിയത്തിയാണുള്ളത്. ഞങ്ങൾ ആദ്യം ചെന്നൈയിലായിരുന്നു. അച്ഛൻ്റെ മരണശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഒരു ഉൾനാടൻ പ്രദേശത്താണ്, ഒരു തനി നാട്ടിൻപുറം. മലകളും പുഴകളും നല്ലവരായ നാട്ടുകാരും ഒക്കെയുള്ള ഒരു അടിപൊളി ഗ്രാമം. നാടിനെ പറ്റി പറഞ്ഞു തുടങ്ങിയ പിന്നെ ഞാനിങ്ങനെയാ നിർത്തൂല. അയ്യോ, ഞാൻ ഇതുവരെ എന്നെ പറ്റി പറഞ്ഞില്ലല്ലോ. എൻ്റെ പേരറിയാലോ, ആദി. ഞാനൊരു ഗെയിം ഡെവലപ്പറാണ്. കഴിഞ്ഞ മാസം 26 വയസ്സ് പൂർത്തിയായി. കാണാൻ മോശമല്ലാത്ത ലുക്കും സൽസ്വഭാവിയുമായ ഒരു ചെറുപ്പക്കാരൻ. ബാക്കി ഞാൻ വഴിയേ പറയാം. ഇനി എൻ്റെ അമ്മയെ പരിചയപ്പെടുത്താം. പേര് ശോഭ. ആളൊരു UP സ്കൂൾ ടീച്ചറാണ്. 44 വയസ്സായെങ്കിലും കാണാൻ ഇപ്പോഴും ചെറുപ്പമാണ്. ഒരു 30 വയസ്സേ തോന്നിക്കൂ. അധികം തടിയൊന്നും ഇല്ലാത്ത ഒരാളാണ്. ആരും നോക്കിപ്പോകുന്ന ഒരു സൗന്ദര്യമായ മുഖവും ചുവന്ന തുടുത്ത ചുണ്ടുകളും ഒരു ഗോൾഡൻ മൂക്കുത്തിയും കൂടി ചേരുമ്പോൾ ദേവതയെ പോലെയാണ് എൻ്റെ അമ്മ. കാണാൻ അത്രയ്ക്കും ഭംഗിയാണ്. അമ്മയുടെയും അച്ഛൻ്റെയും പ്രേമ വിവാഹമായിരുന്നു. വീട്ടുകാർക്ക് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ ഒരു അനാഥനായിരുന്നു. അവസാനം അമ്മയെ വേറെ കെട്ടു എന്നായപ്പോൾ അച്ഛൻ അമ്മയെ ചാടിച്ചോണ്ട് വന്നു. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അവർ നേരെ ചെന്നൈക്ക് വിട്ടു. അച്ഛന് അവിടെയായിരുന്നു ജോലി. അങ്ങനെ അമ്മയ്ക്ക് കൃത്യം 20 വയസ്സായപ്പോൾ ഞാനുണ്ടായി. 5 വർഷത്തിന് ശേഷം എൻ്റെ പെങ്ങളും. ഇനിയുള്ളത് എൻ്റെ കുട്ടിക്കുറുമ്പി പെങ്ങൾ ആതിര. ഞങ്ങൾ അവളെ അത്തു എന്നാണ് വിളിക്കാറ്. 21 വയസ്സായെങ്കിലും ആൾ ഇപ്പോഴും ഒരു കുറുമ്പി പെണ്ണാണ്. ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ്. അമ്മയുടെ അതേ ലുക്കാണ് അവൾക്ക്. ഏറെക്കുറെ അമ്മയുടെ തനി പകർപ്പാണ് അവൾ. നല്ല വെളുത്ത നിറം, ചോര ചുണ്ടുകൾ, ഷോൾഡറിന് താഴെ എത്തുന്ന മുടി, കുറച്ച് നീളൻ മൂക്ക്, എല്ലാം കൊണ്ടും ഒരു കൊച്ചു ദേവതയാണ് അവളും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഫ്ലൈറ്റ് പുറപ്പെടാനുള്ള അനൗൺസ്മെൻ്റ് ആണിത്. 5 വർഷത്തെ അമേരിക്കൻ വാസം കഴിഞ്ഞ് ഞാൻ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. തിരിച്ചുള്ള യാത്രയിൽ ആദ്യ കുറച്ച് വർഷം പുറകോട്ട് പോയി. 6 വർഷം മുൻപുള്ള തൻ്റെ പഴയ കാലത്തേക്ക്. സന്തോഷകരമായി ചെന്നൈയിൽ കഴിയുകയായിരുന്നു ആദിയും കുടുംബവും. പെട്ടെന്നാണ് അവരുടെ സന്തോഷങ്ങളെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് അവർ ആ വാർത്ത അറിയുന്നത്. ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയുണ്ടായ അപകടത്തിൽ ആദിയുടെ അച്ഛൻ മരിച്ചു. ആകെ തകർന്നു പോയ ആ കുടുംബത്തിന് ഒരു താങ്ങായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ ആഴ്ചകളും കടന്നുപോയി. 1 മാസമായിരിക്കുന്നു. യാതൊരു വരുമാനവും ഇല്ലാതെ അവർ തങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉപയോഗിച്ച് ഇത്രയും നാൾ തള്ളി നീക്കി. സഹതാപത്തോടെ നോക്കിയിരുന്ന പല കണ്ണുകളിലും മറ്റു പല അർത്ഥം കൊണ്ടും അവരുടെ അമ്മയെ നോക്കാൻ തുടങ്ങിയത് അവർക്ക് മനസ്സിലായി. ഇനിയും ഈ നഗരത്തിൽ നിന്നാൽ തങ്ങളുടെ മാനത്തിന് പലരും വിലയിടും. അതോടെ അവർ ചെന്നൈ നഗരം വിടാൻ തീരുമാനിച്ചു. തങ്ങളുടെ എല്ലാ സമ്പാദ്യവും വിറ്റ് അവർ നാട്ടിലൊരു ഗ്രാമത്തിൽ വീട് വാങ്ങി. അത്യാവശ്യം നല്ലൊരു വീട്, ചുറ്റിലും നല്ലവരായ നാട്ടുകാരുള്ള ഒരു കൊച്ചു ഗ്രാമം. അമ്മയുടെ പഠിപ്പിൻ്റെ ഫലം കൊണ്ടും വീട് പണയം വെച്ച് ലോൺ എടുത്ത കാശ് കൊണ്ടും അമ്മയ്ക്കൊരു UP സ്കൂളിൽ ജോലി കിട്ടി. വീണ്ടും ഒരു വരുമാന മാർഗമായതോടുകൂടി ആ വീട്ടിൽ സന്തോഷത്തിൻ്റെ നാളുകൾ തിരികെ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രി 9 മണിക്ക് TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഫോണിൻ്റെ മെസ്സേജ് സൗണ്ട് കേട്ട് നോക്കിയ ആദി ഞെട്ടി. അവൻ്റെ സ്വപ്നമായിരുന്ന, അവനേറെ കൊതിച്ച അമേരിക്കൻ കമ്പനിയിൽ ഗെയിം ഡെവലപ്പറായിട്ട് ജോലി കിട്ടിയിരിക്കുന്നു. ഇത്രയും നാളായിട്ടും അറിയിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനത് ഉപേക്ഷിച്ചതായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ഇക്കാര്യം അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് സന്തോഷമായി. അവരുടെ സംസാരം കേട്ട് വന്ന അത്തോനും അത് സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. അവൾ ഓടി വന്ന് ഏട്ടനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ കൊടുത്തു. അത്തു, പൊളിച്ചല്ല മോനെ, എനിക്കറിയായിരുന്നു ഏട്ടന് എന്തായാലും ഈ ജോലി കിട്ടുമെന്ന്. ആദി, നിന്റെ ഏട്ടൻ ആരാ മോൻ? അമ്മ, എൻ്റെ മോൻ മിടുക്കനല്ലേ, കണ്ട് പഠിക്കേടി. അത്തു, ഓ, ഒരമ്മയും മോനും വന്നേക്കുന്നു, ഞാൻ പോണ്. ഇനി മുറ്റം അടിക്കാനും കറിക്കറിയാനും ഒക്കെ അത്തൂട്ടിന്ന് വിളിച്ചു വാ, ഞാൻ അപ്പൊ കാണിച്ചു തരാം. അമ്മ, അപ്പോഴേക്ക് എൻ്റെ അത്തൂട്ടി പിണങ്ങിയോ? അമ്മ ഒരു തമാശ പറഞ്ഞതല്ലേടാ. അത്തു, സോപ്പിംഗ് ഒന്നും വേണ്ട മോളെ, അതൊന്നും ഈ അത്തുവിൻ്റെ അടുത്ത് നടക്കൂല. അവർ രണ്ടുപേരുടെയും കളി കണ്ട് ചിരിച്ചുകൊണ്ട് ആദി പറഞ്ഞു, അടുത്ത ആഴ്ച തന്നെ പോകേണ്ടി വരും അമ്മേ, ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അമ്മയ്ക്ക് അത്തുവിനും നല്ല വിഷമമുണ്ടെങ്കിലും അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. ലോണും മറ്റു ചെലവുകളും ഒക്കെ കൂടി അമ്മയുടെ ശമ്പളം മതിയാവില്ലായിരുന്നു അവർക്ക്.
അങ്ങനെ ആ ദിവസം വന്നെത്തി. ഇന്നാണ് ആദിക്ക് പോകേണ്ട ദിവസം. എല്ലാവരും വിഷമത്തിലാണ്. അങ്ങനെ ആദിക്ക് ഫ്ലൈറ്റിന് സമയമായി. അവൻ ഇറങ്ങാൻ നേരം അത്ത് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആദി, അയ്യേ, ഏട്ടൻ്റെ അത്തുട്ടി കരയുകയാണോ? ഏട്ടൻ പെട്ടെന്ന് വരില്ലേ മോളെ? പിന്നെ എന്തിനാ എൻ്റെ അത്തുട്ടി കരയുന്നേ? മോള് കരഞ്ഞ ഏട്ടന് വിഷമാവട്ടോ. അത്തു കൃത്രിമമായി ചിരിക്കാൻ ശ്രമിച്ചു. ആദി അത്തുവിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്തു. അമ്മയ്ക്കും ഒരു ഉമ്മ കൊടുത്ത് അവൻ ഇറങ്ങി. പിന്നീട് ഇങ്ങോട്ട് നീണ്ട 5 വർഷം. ലോൺ തിരിച്ചടച്ചു, വീട് പുതുക്കി പണിതു, നല്ലൊരു തുക ബാങ്കിലും ആക്കി. അങ്ങനെ ശിഷ്ടകാലം തൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒപ്പം നാട്ടിൽ കഴിയാൻ വേണ്ടി ഇനി നാട്ടിൽ എന്തേലും പരിപാടി നോക്കാമെന്ന് വെച്ച് അവൻ അമേരിക്കയോട് വിട പറഞ്ഞു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നുള്ള അനൗൺസ്മെന്റ് ആണ്. അവൻ തിരിച്ചു വരുന്നത് വീട്ടിൽ പറഞ്ഞിട്ടില്ല. അവർക്കൊരു സർപ്രൈസ് കൊടുക്കാലോ. അവനെ പിക്ക് ചെയ്യാൻ പുറത്ത് അവൻ്റെ കൂട്ടുകാരൻ സമീർ ഉണ്ടായിരുന്നു. സമീർ, അളിയാ, എന്തെല്ലാം ഉണ്ടെടാ? ആദി, ഡാ മോനെ, സുഖല്ലേടാ? സമീർ, അങ്ങനെ പോകുന്നു മോനെ, നീ ആളാകെ മാറിപ്പോയല്ലോ, ഇപ്പോൾ ഒരു മുഞ്ചനായിട്ടുണ്ട്. ആദി ഒന്ന് ചിരിച്ചു. സമീർ, എന്നാ പിന്നെ വിട്ടാലോ? ആടാ, നന്നാ, നമുക്ക് വിട്ടേക്കാം. എയർപോർട്ടിൽ നിന്ന് 2 മണിക്കൂർ ഓട്ടം മാത്രമേ വീട്ടിലേക്കുള്ളൂ. ആദി പുറത്തെ കാഴ്ചകളിൽ മുഴുകിയിരിക്കുകയാണ്. തൻ്റെ നാടിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. റോഡ് ഒന്ന് അടിപൊളിയാക്കി എന്നതൊഴിച്ചാൽ ബാക്കിയൊക്കെ താൻ പോകുമ്പോൾ ഉള്ളതുപോലെ തന്നെയുണ്ട്. അങ്ങനെ അവർ വീട്ടിലെത്തി. പറയാത്തത് കൊണ്ട് തന്നെ അമ്മയും അത്തവും വീട്ടിലുണ്ടാവില്ല എന്ന് അവൻ അറിയാമായിരുന്നു. അവൻ താക്കോൽ നോക്കാനായി ചെടിച്ചട്ടിയുടെ അടിയിൽ നോക്കി, പക്ഷേ അവിടെ ഇല്ല. ഇനി സ്ഥലം മാറ്റിയോ എന്ന് അവൻ ചിന്തിക്കുമ്പോൾ സമീർ വിളിച്ചു. അളിയാടാ, ഞാൻ പോവാട്ടോ, കുറച്ച് തിരക്കുണ്ടായിരുന്നു, നീ വൈകിട്ട് ക്ലബിലേക്ക് ഇറങ്ങ്. ആ ശരിയെടാ, വൈകിട്ട് കാണാം. ആടാ പിന്നെ ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പോൾ വേണോ അതോ വൈകിട്ട് മതിയോ? സമീർ, വൈകിട്ട് മതിയെടാ. ആദി, ആ ഓക്കേടാ. സമീർ പോയി കഴിഞ്ഞ് ആദി വീണ്ടും താക്കോൽ തിരയാൻ പോയി. അപ്പോഴാണ് അവൻ വീട് ശ്രദ്ധിക്കുന്നത്. മൊത്തത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ആദി വീണ്ടും താക്കോൽ അന്വേഷിച്ച് നോക്കി, കിട്ടിയില്ല. അവൻ വെറുതെ പോയി വാതിൽ തുറക്കാൻ നോക്കി, അപ്പോൾ വാതിൽ തുറന്നു. അപ്പോഴാണ് അവൻ അകത്ത് ആളുണ്ടെന്ന് മനസ്സിലായത്. ആദി, ഇനി അമ്മ നേരത്തെ വന്നോ? ആ, നോക്കാം. അവൻ ബാഗൊക്കെ താഴെ വെച്ച് കൈയൊക്കെ ഉയർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്തു. എന്നിട്ട് അമ്മയെ വിളിച്ചു. ആദി, ഓ, ആര് കേൾക്കാൻ. അവൻ അമ്മയുടെ റൂമിൽ പോയി നോക്കി, അവിടെ എങ്ങും ആരുമില്ല. അടുക്കള നോക്കി, അവിടെയും ആരുമില്ല. ആദി, ഇനി അത്തുവിൻ്റെ റൂമിൽ ഉണ്ടാവോ? അവൻ നേരെ മുകളിലേക്ക് പോയി. മുകളിൽ 2 റൂമാണുള്ളത്, അത്തുവിൻ്റെതും പിന്നെ ഒന്ന് ആദിയുടേതും. അവൻ നേരെ അത്തുവിൻ്റെ റൂമിലേക്ക് പോയി. ആദി, മുറിയൊക്കെ നല്ല ക്ലീൻ ആണല്ലോ, അത്തോട്ടിക്ക് ഇതെന്തു പറ്റി? അപ്പോഴാണ് അവൻ ബാത്റൂമിൽ നിന്നും മോളിപ്പാട്ട് കേൾക്കുന്നത്. ആദി, ഓ, അപ്പൊ കുളിക്കുവാണ് കക്ഷി, എന്നാ പിന്നെ ഇന്ന് ഞെട്ടിച്ചിട്ട് തന്നെ കാര്യം, മനസ്സിൽ പറഞ്ഞു. അവൻ ബെഡിലിരുന്നു. അത്തു വരുന്നതും കാത്ത്. വീട്ടിൽ താൻ തനിച്ചാണെന്ന് അറിയുന്നത് കൊണ്ട് അത്തു പ്രത്യേകിച്ച് ഒന്നും ഇടാതെയായിരുന്നു കുളിച്ചിറങ്ങിയത്. പുറത്തിറങ്ങിയ അത്തു പെട്ടെന്ന് ഏട്ടനെ കണ്ട് ഞെട്ടി. സന്തോഷം കൊണ്ട് അത്തു ഏട്ടൻ്റെ അടുത്തേക്ക് ഓടി. എന്നാൽ ആദിയുടെ അവസ്ഥ തികച്ചും വ്യത്യസ്തമായിരുന്നു. തൻ്റെ സ്വന്തം പെങ്ങളെ ഇങ്ങനെ കണ്ട് അനങ്ങാനാവാതെ നിൽക്കുവാണ് അവൻ. അവൻ്റെ കണ്ണ് അറിയാതെ അവിടേക്ക് ഇവിടേക്കൊക്കെ ഓടിപ്പോവാൻ തുടങ്ങി. അവൻ എത്ര ശ്രമിച്ചിട്ടും നോക്കാതിരിക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്കും അത്തു വന്ന് അവനെ കെട്ടിപ്പിടിച്ചിരുന്നു. അവൾ അവനെ ഇറുകിപ്പുണർന്നു. ആദ്യം ഒന്ന് പതറിയെങ്കിലും അവനും തിരിച്ച് അവളെ കെട്ടിപ്പിടിച്ചു. കുറച്ചു നേരത്തിന് ശേഷമാണ് അവർ വിട്ടുമാറിയത്. അത്തു സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് അവളുടെ കണ്ണ് തുടച്ചു. ആദി, എന്തിനാ എൻ്റെ അത്തുട്ടി കരയുന്നേ? ഏട്ടൻ വന്നില്ലേ? അത്തു, സന്തോഷമായി ഏട്ടാ. ആദി, എന്നാ എൻ്റെ മോള് പോയി കുപ്പായിടാൻ നോക്ക്, അപ്പത്തേക്കും ഏട്ടൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോഴാണ് അത്തുവിന് ബോധം വരുന്നത്. അവൾ പെട്ടെന്ന് അയ്യേ എന്ന് പറഞ്ഞ് മറച്ചു. ആദി കെട്ടിക്കാറായി പെണ്ണിനെ, ഇപ്പോഴൊരു നാണവുമില്ല. അതും പറഞ്ഞ് ആദി പുറത്തോട്ട് പോയി. താൻ ഇത്രയും നേരം തൻ്റെ ഏട്ടൻ്റെ മുന്നിലാണ് നിന്നതെന്നോർത്ത് അത്തുവിൻ്റെ മുഖം നാണത്താൽ ചുവന്നു തുടുത്തു. അവൾ വേഗം ഡ്രസ്സ് മാറി ആദിയുടെ റൂമിലേക്ക് പോയി. ആദി അപ്പോഴേക്കും കുളിക്കാനായി ബാത്റൂമിൽ കയറിയിരുന്നു. അവൻ്റെ മനസ്സിൽ അപ്പോഴും കുറച്ചു മുൻപ് കണ്ട കാഴ്ചയായിരുന്നു. അമേരിക്കയിൽ ഇതൊക്കെ സാധാരണ കാഴ്ചയാണെങ്കിലും അന്നൊന്നും തോന്നാത്തൊരു ഒരു പ്രത്യേക എന്തോ ഒരു ഫീല് ആദി അറിഞ്ഞു തുടങ്ങി. അവന് കാലു മുതൽ തല വരെ വിറച്ചു.
ആദി കുളിച്ചിറങ്ങി. അത് അവന്റെ അത്തു അവന്റെ ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഉറച്ച ശരീരം കണ്ട് അവളുടെ കണ്ണ് തള്ളിപ്പോയി. ഇവിടുന്ന് പോയ ഏട്ടനെയല്ല അല്ല ഇപ്പോൾ. അവൾ അവന്റെ ഓരോ അണുവും കണ്ണുകൊണ്ട് കുത്തി വലിച്ചു. സ്വന്തം ഏട്ടനാണെന്ന് പോലും അവൾ മറന്നു പോയിരുന്നു. അപ്പോഴേക്കും അവൻ ഡ്രസ്സിട്ടിരുന്നു. അവർ രണ്ടുപേരും താഴേക്ക് പോയി. അവൾ അവന് ചായ ഇട്ട് കൊടുത്തു. എന്നിട്ട് അവർ അമേരിക്കൻ വിശേഷങ്ങൾ പങ്കുവച്ചു. അത്തു, ഏട്ടൻ അവിടെ ഗേൾ ഫ്രണ്ട്സ് വല്ലതും ഉണ്ടോ? ആദി, ഇല്ലല്ലോ. അത്തു, അതെന്താ ഇത്ര ലുക്കുള്ള എൻ്റെ ഏട്ടനെ ആരും വളയ്ക്കാൻ നോക്കിയില്ലേ? ആദി, പ്രപ്പോസലൊക്കെ വന്നിരുന്നു, പക്ഷെ പൈസയ്ക്ക് പിറകെ ഓടണ കാരണം അതിൻ്റെ തിരക്കിലായിരുന്നില്ലേ? അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. ആ, ഇനിയും സമയമുണ്ടല്ലോ. അത്തു, അപ്പൊ പെമ്പിള്ളേരെ വളക്കാൻ വേണ്ടിയിട്ടാണോ ബോഡിയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നേ? ആദി, അതിന് കേരളത്തിലെ പെമ്പിള്ളേർക്ക് സിക്സ് പാക്ക് ഇഷ്ടമല്ലല്ലോ. അത്തു, ഇതൊക്കെ ഇഷ്ടമുള്ള പിള്ളേരുണ്ട്. അത് കേട്ട് ആദി ചിരിച്ചു. അപ്പോഴേക്കും അമ്മ ഗേറ്റ് കടന്ന് വരുന്നത് ആദി കണ്ടു. അവൻ അത്തുവിനോട് മിണ്ടില്ലേ മിണ്ടല്ലേ എന്ന് കൈകൊണ്ട് കാണിച്ചിട്ട് വാതിലിന് പുറകിൽ ഒളിച്ചു നിന്നു. അമ്മ, നീ ഇന്ന് നേരത്തെ വന്നോ? അത്തു, ഇന്ന് ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ അമ്മേ. അതും പറഞ്ഞ് അമ്മ വാതിൽ കടന്ന് ഉള്ളിൽ വന്നതും ആദി അമ്മേനെ പുറകെയും പോയി പൊക്കിയെടുത്ത് വട്ടം കറക്കി. പെട്ടെന്നായതുകൊണ്ട് അമ്മ പേടിച്ചൊച്ച വെച്ചു. ആദി അമ്മേനെ താഴെ ഇറക്കി പുറകിലൂടെ തന്നെ കെട്ടിപ്പിടിച്ചു. അമ്മയ്ക്ക് അത് ആദിയാണെന്ന് മനസ്സിലായി. അമ്മ പെട്ടെന്ന് തിരിഞ്ഞ് അവനെ ഇറുകെ പുണർന്നു. അവൻ്റെ നെറ്റിയിൽ ഒരുപാട് ഉമ്മ കൊടുത്തു. അമ്മ, പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ ദുഷ്ട. ആദി, ഹേ ഹേ. ഒന്നുകൂടി അമ്മ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അത്തുവിനെ അടുത്തേക്ക് വിളിച്ചു. അവർ മൂന്നുപേരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു നിന്നു. അന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ഇനി തിരിച്ചു പോണില്ലെന്നുള്ള കാര്യം അവരോട് പറഞ്ഞു. അവർക്കും അത് കേട്ട് സന്തോഷമായിരുന്നു. യാത്രാക്ഷീണം കൊണ്ട് അവൻ അന്ന് നേരത്തെ ഉറങ്ങി. രാവിലെ അവൻ എഴുന്നേറ്റ് പല്ല് തേക്കാൻ പോകുമ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. അമ്മയും അത്തുവും യോഗ ചെയ്യുവാണ്. അങ്ങനെ അവൻ അവരുടെ അടുത്തേക്ക് പോയി. അവൻ അവരുടെ ഓരോ ചലനങ്ങളും നോക്കിയിരുന്നു. അപ്പോഴാണ് അവർ ഇവനെ കാണുന്നത്. അമ്മ, എന്താടാ ഇങ്ങനെ നോക്കുന്നത്? ഞങ്ങൾ ഇനി ഇതിനു മുൻപ് കണ്ടിട്ടില്ലേ? ആദി, കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടാ. അമ്മ, എങ്ങനെ? ആദി, ഈ പരിപാടി എപ്പോ തുടങ്ങിയെന്ന്? അമ്മ, ഇത് കുറച്ചായടാ. അത്തു, പിന്നെ നിനക്ക് മാത്രം ബോഡി മെയിൻറ്റെയിൻ ചെയ്താൽ മതിയോ? നമുക്കൊന്നും വേണ്ടേ? ആദി, ആ അത് ശരിയാ, രണ്ടാളും ഇപ്പോ കുറച്ച് ഞാൻ പറയുന്നില്ല ഭംഗിയായിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാണ് അവൻ തൻ്റെ അബദ്ധം മനസ്സിലായത്. അത് കേട്ട് അത്തുവിനും അമ്മയ്ക്കും നന്നായി സുഖിച്ചെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല. അമ്മ വന്ന് വന്ന് ചെക്കൻ ആരോടാ എന്താ പറയാന്നൊന്നും ഒരു ചിന്തയില്ലാണ്ടായി. ആദി അത്തുവിനെ അടിക്കാൻ പോയപ്പോൾ അവൾ ഓടിപ്പോയി അവളുടെ റൂമിൽ കയറി കൊഞ്ഞനം കുത്തി കാണിച്ചു. അത്തു നേരെ പോയി കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞപ്പോഴാണ് ടവൽ എടുക്കാൻ മറന്നു എന്നുള്ള കാര്യം മനസ്സിലായത്. അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഏട്ടാ തോർത്ത് കൊണ്ട് തരുമോ? കുറേ തവണ വിളിച്ചപ്പോൾ ആദി വന്നു. വിളിച്ചു കൂവണ്ട പെണ്ണെ, ഇതാ തോർത്ത്. അവൾ പകുതി തുറന്ന് ഡോറിലൂടെ തോർത്ത് വാങ്ങി. ആദി ഉള്ളിലേക്കൊന്ന് കണ്ണോടിച്ച് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം അത്തു, ഏട്ടാ ഇതുവരെ പെട്ടി പൊട്ടിച്ചില്ലല്ലോ, വാ നമുക്ക് പൊട്ടിക്കാലോ. ആദി, അത് നിനക്കൊന്നും ഇല്ല മണ്ടൂസേ, അതൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ കൊടുക്കാനുള്ളതാ. എൻ്റെ അത്തൂട്ടന് വേണ്ടതെല്ലാം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിത്തരാലോ. എൻ്റെ മോൾക്ക് എന്താ വേണ്ടേ? അത്തു, സത്യമായിട്ട് വാങ്ങിത്തരുമോ? ആദി, എൻ്റെ അത്തൂട്ടിക്ക് ചോദിച്ചാൽ മതി, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചു തരും. അത്തു, എന്നാൽ എനിക്കൊരു ഗോൾഡൻ റിങ് വാങ്ങിത്തരുമോ? ആദി, പിന്നെന്താ? അത്തു, ചക്കര ഏട്ടൻ. അതും പറഞ്ഞ് അവനൊരു ഉമ്മയും കൊടുത്തിട്ട് അവൾ പോയി. അന്ന് ഉച്ചയ്ക്ക് തന്നെ അവർ റിങ് വാങ്ങാൻ പോയി. അത്തുവിന് ഇഷ്ടപ്പെട്ടൊന്ന് വാങ്ങി, അമ്മയ്ക്കൊരു മാലയും വാങ്ങി. വൈകിട്ട് അമ്മയ്ക്ക് അത് കൊടുത്തപ്പോൾ അമ്മയ്ക്കും സന്തോഷമായി. അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ ആദ്യം ഒരു ബോക്സ് എടുത്ത് അത്തുവിന് കൊടുത്തു. അവൾ അത് തുറന്നു നോക്കി. അവൾക്ക് ആശ്ചര്യവും സന്തോഷവും സഹിക്കാൻ പറ്റാതെ അവൾ അവനെ കെട്ടിപ്പിടിച്ച് കവിളിൽ കടിച്ചു. ആദി, വീടി വീടി പന്നി. അത്തു, ഏട്ടൻ ഇതെപ്പോ വാങ്ങി? ആദി, അതൊക്കെ വാങ്ങി. അമ്മ, അല്ലേലും, ഇവളുടെ കാലിന് കൊലുസ് നന്നായി ചേരും. ആദി, അമ്മയുടെ കാലിനും ചേരും, അമ്മയ്ക്കും ഒന്ന് മേടിക്കണം. അമ്മ ഒന്ന് ചിരിച്ചു. അത്തു, ഇത് വാങ്ങിയ ആള് തന്നെ ഇട്ട് വരുന്നതല്ലേ, അതിൻ്റെ ഒരു ഇത്. എന്നാത്താ, ഞാൻ തന്നെ ഇട്ടുതരാം. അതും പറഞ്ഞ് ആദി കൊലുസ് വാങ്ങി. നിലത്തിരുന്നു. ഏട്ടൻ കാലി തൊട്ടപ്പോൾ മുതൽ അവൾക്കും മേലാകെ തരിക്കാൻ തുടങ്ങി. അത്തുവിൻ്റെ കാലും ആദിയുടെ കൈയും വിറക്കാൻ തുടങ്ങി. അവൻ പരമാവധി സമയമെടുത്താണ് പാദസരമിട്ടത്. അവളും അത് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നതാകും ശരി. പതിയെ അവൾക്ക് അവനോടും അവൻ അവളോടും എന്തോ ഒരു പ്രത്യേക വികാരം തോന്നിയ പോലെ അവർക്ക് തോന്നാൻ തുടങ്ങി. അവർ പ്രണയത്തിലേക്ക് വീഴുന്ന പോലെ.